ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വാൽക്യാറ്റിൽ ഓൾറെഡി കണ്ടതാണ് ജെസ്ബി വീഗൻ കഫേയുടെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ബോ ആൻഡ് ആയിട്ടൊക്കെ നമ്മൾ ജെസ്ബി വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴേ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ 5th ആനിവേഴ്സറി ആയിട്ട് അവരിപ്പോൾ ഒരു ഫ്ലീ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് വീഗൻ പ്രോഡക്ട്സ്, അതായത് ഫുഡ് മാത്രമല്ലാതെ സ്കിൻ കെയർ പ്രോഡക്ട്സും കോസ്മെറ്റിക്സും പിന്നെ കുറേ പെറ്റ്സിൻ്റെ അഡോപ്ഷനൊക്കെ ആയിട്ടുള്ള ഒരു ഫെസ്റ്റ് പോലെ അവരിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. സാറ്റർഡേ സൺഡേ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൺഡേ ആണ് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഇച്ചിരി ലേറ്റായി, ഒരു 12:30, 12:45 ആയി. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ 1-2 തവണ വീഗൻ ഫുഡ് കഴിച്ചു എന്നല്ലാതെ ഇപ്പം ഇങ്ങനെ വീഗൻ ഫെസ്റ്റ് ഒന്നും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം വീഗനിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരിക്കാതെ അവിടെ തന്നെ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ജെസ്ബിയിലെത്തി. കുറച്ച് അധിക സമയം ട്രാവൽ ചെയ്യേണ്ടി വന്നു, കാരണം നല്ല ഹെക്റ്റിക് ട്രാഫിക് ആയിരുന്നു ഇന്ന് സൺഡേ ആയപ്പോൾ. അതോടെ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരാളെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണ് ഞാൻ കാണിക്കട്ടെ? സേ ഹായ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നേരെ പോയത് ഈ പെറ്റ്സ് അഡോപ്ഷൻ്റെ ഇതിലേക്കാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒത്തിരി പപ്പീസ് ഉണ്ട്, കൂടുതലും ഇന്ത്യൻ ബ്രീഡ്സ് തന്നെയാണ്. ആൾ കുറച്ച് പേടിച്ചിരിക്കുക, കാരണം ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എടുത്തിങ്ങനെ പാമ്പർ ചെയ്ത്, പാമ്പറിങ് ഒരുപാട് കിട്ടിയിട്ടാണോ എന്നറിയില്ല, കുറച്ച് ടെൻഷനായിട്ട് ഇരിക്കുന്നത് ആൾ. അപ്പോൾ കൂടുതലും ഇൻഡി ബ്രീഡ്സ് ആണുള്ളത് അഡോപ്ഷന്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫോസ്റ്റർ ചെയ്യാം. പക്ഷേ എനിക്കാണെങ്കിൽ അഡോപ്ഷൻ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ബോയോ ആരോ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മൂന്നാമതൊരാൾ ഇപ്പോൾ വരാൻ പറ്റത്തില്ല. കാരണം അവർ എങ്ങനെയാണ് അവർ ബോയോ ആരോയും മൂന്നാമത് വരുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ കുറച്ചുകൂടി ഒന്ന് സോഷ്യലൈസൊക്കെ ചെയ്ത് കുറച്ചുകൂടിയും ചില കാര്യത്തിലൊക്കെ അവരെ ട്രെയിൻ ചെയ്യിക്കാനുണ്ട്. എന്നിട്ടേ നമുക്ക് മൂന്നാമതൊരാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമതൊരാൾ വരും എന്നുള്ളത്. പക്ഷെ എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ നിനക്ക് വരണോ, നിനക്ക് വരണോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ എനിക്ക് വിശക്കുന്നുണ്ട്. പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ ഫ്ലീ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാൻ പോവാണ്. ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. പശിരീരിയാണ് എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് മാക്കർക്ക് ഇപ്പം അശരീരി എന്താ പറയുക മുഴക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേ അവിടെ ഇഷ്ടംപോലെ ഫുഡും പ്രോഡക്ട്സും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് സൈൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ട്, എന്താ പറയുക, എനിക്ക് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല, കാരണം 1-2 പ്രോഡക്ട്സ് ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഫുഡ്. അപ്പോൾ ഞാൻ ശരിക്കും ക്ഷീണിച്ചിട്ടോ, ഓടി നടന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ശരിക്കും ക്ഷീണിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.